പാലാ രൂപതാ ബിഷപ്പിനെ കൊല്ലണമെന്ന ഇസ്ലാമിക ഭീകരവാദികളുടെ ഭീഷണിയെക്കുറിച്ച് അന്വേഷിക്കാൻ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം നിർദ്ദേശിച്ചു. ഇതുമായി ബന്ധപ്പെട്ട് അനിലൻ നമ്പൂതിരി കൊല്ലം നൽകിയ പരാതിയിലാണ് അടിയന്തര നിർദ്ദേശം നൽകിയത്. കേരളത്തിൽ ഏറ്റവും അധികം ക്രൈസ്തവ വിശ്വാസികൾ തിങ്ങിപ്പാർക്കുന്ന പാലായിൽ അവിടുത്തെ ബിഷപ്പിനെതിരെയാണ് വധഭീഷണി മുഴക്കി ഇസ്ലാമിക ഗ്രൂപ്പുകൾ രംഗത്ത് വന്നതിന് പിന്നാലെയാണ് അമിത്ഷാ ഇടപെട്ടിരിക്കുന്നത്. മലയാളികൾ അറിയാതെ പോയ ഒരു കാര്യമുണ്ട്. കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി പാലാ രൂപതയ്ക്ക് സംരക്ഷണം നൽകി രൂപത ആസ്ഥാനത്തിന് പുറത്ത് കാവൽ നിൽക്കുന്നത് RSS പ്രവർത്തകരാണ്. ഇന്ത്യയിലെ ക്രൈസ്തവരുടെ ഏറ്റവും വലിയ കേന്ദ്രമായിട്ടുള്ള പാലാ രൂപതയുടെ ആസ്ഥാനത്തിന് BJP യുടെയും സംഘപരിവാറിൻ്റെയും നേതൃത്വത്തിൽ ഒരു സംരക്ഷണ കവചം തീർക്കുന്നു എന്നത് ലോകത്തിൽ ആർക്കും അറിയപ്പെടാത്ത ഒരു കാര്യമാണ്. കഴിഞ്ഞ 4-5 ദിവസങ്ങളായിട്ട് പാലാരൂപതയുടെ ചുറ്റും അതുപോലെ തന്നെ രൂപത ആസ്ഥാനത്തിൻ്റെ പ്രധാന ഗേറ്റിന് മുമ്പിലും ഒരു സംരക്ഷണ കവചവും കരുതലും തീർത്തത് മറ്റാരുമായിരുന്നില്ല, സംഘപരിവാർ പ്രസ്ഥാനങ്ങളായിരുന്നു എന്നുള്ളത് വളരെ ശ്രദ്ധേയമായിട്ടുള്ള കാര്യമാണ്. ഇത് എന്തിന് എന്ന് ചോദിച്ചാൽ, കഴിഞ്ഞ ദിവസമാണ് ഈ സംരക്ഷണ കവചം ഒരുക്കാൻ കാരണം STPIയുടെ പ്രവർത്തകരും തീവ്ര ഇസ്ലാമിസ്റ്റുകളും പാലാരൂപത ആസ്ഥാനത്തേക്ക് കഴിഞ്ഞ ദിവസമാണ് പ്രതിഷേധ പ്രകടനവും ബിഷപ്പിനെ എതിരായിട്ടുള്ള ഒരു പ്രകോപനപരമായിട്ടുള്ള മുദ്രാവാക്യവും വിളിച്ച് പാഞ്ഞെടുത്തത്. ഇതിനെ തുടർന്ന് മണിക്കൂറുകൾക്കുള്ളിൽ പാലാ രൂപതയുടെ ഗേറ്റിന് മുമ്പിൽ BJP യുടെയും സംഘപരിവാറിൻ്റെയും ഉത്തരവാദിത്തപ്പെട്ട പ്രവർത്തകരും ജില്ലാ നേതാക്കളുമടങ്ങിയ വളരെ ഉത്തരവാദിത്തപ്പെട്ട ഔദ്യോഗിക വിഭാഗം തന്നെ അണിനിരക്കുകയായിരുന്നു. ഇവരുടെ സംരക്ഷണ കവചം പാലാ രൂപത ആസ്ഥാനത്തിന് മുമ്പിൽ കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായിട്ടുണ്ട്. ഇസ്ലാമിക തീവ്ര ഗ്രൂപ്പുകളുടെ ആക്രമണം രൂപത ആസ്ഥാനത്തിന് നേരെ ഉണ്ടായാൽ അത് തടയുക, അതിനെ പ്രതിരോധിക്കുക, അവർക്ക് ആവശ്യമായിട്ടുള്ള സുരക്ഷിതത്വവും സംരക്ഷണവും കൊടുക്കുക എന്നതായിരുന്നു സംഘപരിവാർ പ്രസ്ഥാനങ്ങളുടെ പ്രധാനമായിട്ടുള്ള തീരുമാനം. ആ തീരുമാനത്തിൻ്റെ ഭാഗമായിട്ട് തന്നെയാണ് BJP യുടെയും RSS ൻ്റെയും ഹൈന്ദവ സംഘടനകളുടെയും നേതൃത്വത്തിലുള്ള ഉത്തരവാദിത്തപ്പെട്ട പ്രവർത്തകർ രൂപത ആസ്ഥാനത്തിന് മുമ്പിൽ തന്നെ വേണ്ടത്ര സംരക്ഷണം കൊടുക്കുവാൻ തീരുമാനിച്ചത്. നമുക്കറിയാം, കഴിഞ്ഞ ദിവസമാണ് ക്രൈസ്തവ സംഘടനകളുടെ നേതൃത്വത്തിൽ ബിഷപ്പിന് പിന്തുണ പ്രഖ്യാപിച്ച് ഒരു ഐക്യ റാലിയും മറ്റും നടന്നത്. ഇതിൻ്റെ ഏറ്റവും വലിയ ഒരു വിശേഷണം അല്ലെങ്കിൽ പ്രാധാന്യം എന്താണ് എന്ന് ചോദിച്ചാൽ, BJP യുടെയും സംഘപരിവാർ പ്രസ്ഥാനത്തിൻ്റെയും നേതാക്കൾ ഇതിൻ്റെ മുൻനിരയിൽ തന്നെ ഉണ്ടായിരുന്നു. എന്താണെങ്കിലും ഒരു കാര്യം ഉറപ്പാണ്, കേരളത്തിൽ പുതിയ ഒരു രാഷ്ട്രീയ ധ്രുവീകരണത്തിന് വഴിവെച്ചിരിക്കുകയാണ്. ഒരു ഏതാനും കുറച്ച് വോട്ടുകൾക്ക് വേണ്ടി, SDPIയുടെ വോട്ടുകൾക്ക് വേണ്ടി പിണറായി വിജയനും അതുപോലെ തന്നെ UDFഉം തമ്മിൽ ഒരു ബലപരീക്ഷണം നടക്കുമ്പോൾ ഈ ബലപരീക്ഷണത്തിൽ വീണുപോയത് ക്രൈസ്തവ സഭയാണ്. അവർക്കാണ് ഇതുവരെയും വിശ്വസിച്ച് കൂടെ നിർത്തിയ UDF ഇത്തരത്തിലുള്ള ഒരു നിലപാട് സ്വീകരിച്ചപ്പോൾ അന്തം വിട്ട് നിൽക്കുകയായിരുന്നു ക്രൈസ്തവ സഭ. അവിടെ ഒരു സഹായമായും താങ്ങായും രംഗത്ത് വന്നത് സംഘപരിവാർ പ്രസ്ഥാനങ്ങളായിരുന്നു. അതുകൊണ്ടാണ് അവർ പാലാരൂപതയുടെ പ്രധാന രൂപത ആസ്ഥാനത്തിൻ്റെ പ്രധാന കവാടത്തിൽ ഒരു കാവൽ ഭടന്മാരെ പോലെ നിലയുറപ്പിച്ചത്. ഇപ്പോൾ ഇക്കാര്യത്തിൽ ഒരു കേന്ദ്ര ഇടപെടൽ വന്നിരിക്കുകയാണ്. ഇതുമായി ബന്ധപ്പെട്ട പരാതികളിൽ കേന്ദ്രമന്ത്രി അമിത്ഷായുടെ നേരിട്ടുള്ള ഒരു നിർദ്ദേശം വന്നിരിക്കുന്നു. ഇത്തരത്തിലുള്ള കാര്യങ്ങൾ അന്വേഷിക്കുമെന്നും അതുപോലെ തന്നെ നർക്കോട്ടിക് ജിഹാദ്, ലഹരി ജിഹാദ് എന്ന വിഷയത്തിൽ കേരളത്തിലെ ഇത്തരം ആരോപണങ്ങളിൽ കേന്ദ്ര മന്ത്രിസഭ ഒരു അന്വേഷണം നടത്തുവാൻ തീരുമാനിച്ചിരിക്കുകയാണ്. ഇതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ കേന്ദ്രത്തിൻ്റെ പരിഗണനയിൽ എത്തിക്കുവാൻ തന്നെ സാധിച്ചു എന്നുള്ളത് കേരളത്തിലെ ക്രൈസ്തവ സഭാ മേധാവികൾക്കും അതുപോലെ തന്നെ അവരെ പിന്തുണയ്ക്കുന്നവർക്കും വലിയ ഇപ്പോൾ ലഭിച്ചിരിക്കുന്ന ഏറ്റവും വലിയ നേട്ടം കൂടിയാണ്. കേരളത്തിൽ നാർക്കോട്ടിക് ജിഹാദ് ശക്തമാകുന്നുണ്ടെന്ന പാലാ ബിഷപ്പിന്റെ ആരോപണം അന്വേഷിക്കണമെന്നാവശ്യപ്പെട്ട് BJP സംസ്ഥാന ജനറൽ സെക്രട്ടറി ജോർജ് കുര്യൻ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായ്ക്ക് കത്തയച്ചിരുന്നു. അപ്രിയ സത്യം തുറന്നു പറഞ്ഞതിന്റെ പേരിൽ ജിഹാദികളും കോൺഗ്രസ്, CPM ഉൾപ്പെടെയുള്ള കപട മതേതര പാർട്ടികളും ബിഷപ്പിനെ വളഞ്ഞിട്ട് ആക്രമിക്കുകയാണ്. ലവ് ജിഹാദിനെ പോലെ നാർക്കോട്ടിക് ജിഹാദും യാഥാർത്ഥ്യമാണെന്നും അമുസ്ലിങ്ങളെ ലക്ഷ്യമിട്ട് ഇത്തരം സംഘങ്ങൾ പ്രവർത്തിക്കുന്നുണ്ടെന്നും കത്തിൽ അദ്ദേഹം പറഞ്ഞു.
പാലാ ബിഷപ്പ് ജോസഫ് കല്ലറങ്ങാട്ടിന് സംരക്ഷണം നൽകണമെന്നും ബി ജെ പി ആവശ്യപ്പെട്ടിട്ടുണ്ട്. മുഖ്യമന്ത്രിയും പ്രതിപക്ഷ നേതാവും ഭീഷണിയുടെ സ്വരത്തിലാണ് സംസാരിച്ചതെന്നും ഇവരിൽ നിന്ന് ആവേശം ഉൾക്കൊണ്ടാണ് ബിഷപ്പ് ഹൗസിലേക്ക് തീവ്രവാദ സംഘടനകൾ പ്രകടനം നടത്തിയതെന്നും ജോർജ് കുര്യൻ പറഞ്ഞു. പാലാ ബിഷപ്പിനെ തെരുവിലിറങ്ങാൻ അനുവദിക്കില്ലെന്ന തരത്തിലാണ് ഇവർ പ്രകടനത്തിൽ മുദ്രാവാക്യം വിളിച്ചത്. ബിഷപ്പിനെതിരായി ഒരേ രീതിയിൽ ഭരണകൂടവും പ്രതിപക്ഷവും നീങ്ങിയ സാഹചര്യത്തിലാണ് അമിത്ഷായ്ക്ക് കത്തയച്ചതെന്നും ജോർജ് കുര്യൻ വ്യക്തമാക്കി. പാലാ ബിഷപ്പ് മാർ ജോസഫ് കല്ലറങ്ങാടിന്റെ പ്രസ്താവന ഭീകരവാദികൾക്കെതിരായ നിലപാടാണെന്ന് ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ വ്യക്തമാക്കി. പക്ഷേ അത് കൊണ്ടത് സി പി എമ്മിനും കോൺഗ്രസിനുമാണെന്ന് ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ പറഞ്ഞു. സി പി എമ്മിന്റെയും കോൺഗ്രസിന്റെയും അസഹിഷ്ണുതയാണ്. സത്യം പറയുന്നവരെയെല്ലാം അവർ സംഘപരിവാറാക്കുകയാണെന്നും അദ്ദേഹം പറഞ്ഞു. ന്യൂസ് ഡെസ്ക്, കർമ്മ ന്യൂസ്.